ആശങ്കകൾക്ക് വിരാമം. തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരി മേരിയെ 19 മണിക്കൂറിന് ശേഷം തിരിച്ചുകിട്ടി. കുട്ടിയെ കണ്ടെത്തിയത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയ്ക്കരികിൽ. ഉപേക്ഷിച്ചതാണെന്ന സംശയം. ആരോഗ്യനില തൃപ്തികരം. പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയതായി പോലീസ്. അതിരാവിലെ മുതൽ പരിശോധിച്ച CCTV ക്യാമറകളിൽ ഒന്നും തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഭാഗം, എന്നിരുന്നാൽ പോലും നമുക്കവിടെ കൃത്യമായി ഒഫൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ക്യാമറ ഇല്ലാത്തതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. TP വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി തള്ളി ഹൈക്കോടതി. KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കി. ഏറ്റവും നല്ല വിധിയെന്ന് KK രമ. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് മേൽക്കോടതി ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. പി മോഹനെ വെറുതെ വിട്ടതും PK കുഞ്ഞനന്ദന്റെ ശിക്ഷയും ശരിവെച്ചു. കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് മുന്നിൽ ഉപാധി വെച്ച് കേന്ദ്രം. സുപ്രീംകോടതിയിലെ ഹർജി പിൻവലിച്ചാൽ 13,600 കോടി കൂടി വായ്പയെടുക്കാൻ അനുമതി നൽകാം. നിർദ്ദേശം തള്ളി കേരളം. വാദം കേട്ട് തീരുമാനമെടുക്കാമെന്ന് കോടതി. പുൽപ്പള്ളി സംഘർഷത്തിൽ കേസെടുത്തതിനെതിരെ വ്യാപക പ്രതിഷേധം. വിമർശനവുമായി കോൺഗ്രസും BJP മാനന്തവാടി ബിഷപ്പും. ലോഹയിട്ടവർ കലാപാഹ്വാനം നടത്തിയെന്ന പരാമർശം വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച് BJP ജില്ലാ പ്രസിഡന്റ്. വന്യജീവി ആക്രമണത്തിന് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ച് ഗവർണർ. ജില്ലയിൽ നാളെ സർവകക്ഷിയോഗം. ഇലക്ട്രൽ ബോണ്ട് വിധിക്ക് പിന്നാലെ സുപ്രീംകോടതിയെ പരോക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി. കുചേലൻ അവിൽ നൽകിയത് ഇന്നായിരുന്നുവെങ്കിൽ കൃഷ്ണനെ അഴിമതിക്കാരനാക്കുമായിരുന്നുവെന്ന് മോദി. പരിഹാസം UPയിലെ ക്ഷേത്രശിലാസ്ഥാപന വേദിയിൽ. ചണ്ഡിഗഡ് നഗരസഭയിലെ 3 ആം ആദ്മി അംഗങ്ങളെ BJP കൂറുമാറ്റിയതിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. കുതിരക്കച്ചവടം അത്യന്തം ആശങ്കാജനകമെന്ന് ചീഫ് ജസ്റ്റിസ്. മേയർ തെരഞ്ഞെടുപ്പിൽ 8 ബാലറ്റുകളിൽ ഗുണനചിഹ്നമിട്ടെന്ന് സംബന്ധിച്ച് വരണാധികാരി. ബാലറ്റ് പേപ്പറുകൾ നാളെ കണ്ട ശേഷം തീരുമാനമെന്ന് കോടതി. സംസ്ഥാനത്ത് പൊള്ളും ചൂട് തുടരും. ഇന്നും നാളെയും 6 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കുടുംബവഴക്കിനെ തുടർന്ന് ചേർത്തലയിൽ ഭർത്താവ് യുവതിയെ തീക്കൊളുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് പട്ടണക്കാട് സ്വദേശി ആരതി. പെട്രോൾ ഒഴിച്ചത് സ്കൂട്ടർ തടഞ്ഞു നിർത്തി. പൊള്ളലേറ്റ ഭർത്താവ് ശ്യാംജിത്ത് ചികിത്സയിൽ. ജയിലിൽ മരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മൃതദേഹം 3 ദിവസമായിട്ടും കുടുംബത്തിന് കൈമാറാതെ അധികൃതർ. നവാൽനിയുടെ ശരീരത്തിൽ ഒട്ടേറെ ചതവുകൾ. കൊന്നത് പുടിൻ തന്നെയെന്ന് ഭാര്യ യൂലിയ. സ്വതന്ത്ര റഷ്യയ്ക്കായി പോരാട്ടം തുടരും. എല്ലാ പ്രേക്ഷകർക്കും നാനറ്റ് നയനിലേക്ക് സ്വാഗതം. കുഞ്ഞുമേരിയെ തിരിച്ചുകിട്ടി. ആ ആശ്വാസ വാർത്തയിലേക്ക് ആദ്യം. തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ കിട്ടി. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓടയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. വിവരം കിട്ടിയ ഉടൻ പോലീസ് സംഘമെത്തി. കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോരുകയായിരുന്നു. 19 മണിക്കൂറോളം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ പലതവണ പരിശോധിച്ച സ്ഥലത്താണ് പിന്നീട് കുഞ്ഞിനെ കണ്ടെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ കുഞ്ഞിന് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ പറഞ്ഞു. കുഞ്ഞിനെ കിട്ടിയ സമയത്തെ ദൃശ്യങ്ങളിലേക്ക്. രാത്രിയായ ശേഷം കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചതാകാമെന്നും അന്വേഷണം ശക്തമാക്കിയെന്നും DCP നിതിൻ രാജ് പറഞ്ഞു. കുട്ടിയുടെ ശബ്ദമോ കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയ ഒരു സ്റ്റേജിലായിരുന്നു കുട്ടിയെ കണ്ടു കിട്ടിയിരുന്നത്. പക്ഷേ അതിൽ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാവേണ്ട കാര്യമാണ്. അത് കൂടുതലായിട്ട് അന്വേഷിക്കും. ഇത് പരിശോധനകൾക്ക് ശേഷം പറയേണ്ട ഒരു കാര്യമാണ്. അതിരാവിലെ മുതൽ പരിശോധിച്ച CCTV ക്യാമറകളിൽ ഒന്നും തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഭാഗം, എന്നിരുന്നാൽ പോലും നമുക്കവിടെ കൃത്യമായി ഒഫൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ക്യാമറ ഇല്ലാത്തതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഭാഗത്തൂടെ പാസ് ചെയ്ത ഓൾ സെയിൻസ് മുതൽ ചാക്ക വരെ പോകുന്ന ആ റോഡിലേക്ക് പാസ് ചെയ്ത മുഴുവൻ വെഹിക്കിൾസും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതിനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു.
കുഞ്ഞിനെ കണ്ടെത്തിയ സന്തോഷത്തിൽ പൊട്ടിക്കരഞ്ഞ് മാതാപിതാക്കൾ കേരള പോലീസിന് നന്ദി പറഞ്ഞായിരുന്നു കുട്ടിയുടെ അച്ഛന്റെ പ്രതികരണം. കാണാതായതിന് 300 മീറ്റർ അകലെയുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. വട്ടക്കായൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന സ്ഥലത്ത് രാത്രിയായ ശേഷം കുട്ടിയെ ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അവിടെ നിന്ന് കെ അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഈ കുഴിയിലാണ് കുട്ടിയെ കൊണ്ട് വച്ചിരുന്നത്. ഇത് കാട് മൂടിയ ഒരു പ്രദേശമാണ്. ബ്രഹ്മോസിൻ്റെ പിന്നിലുള്ള ഭാഗമാണ്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള, അതായത് റെയിൽവേ ട്രാക്ക് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഓടയാണത്. അവിടെ പോലീസ് സംഘം ഇപ്പോൾ പരിശോധിക്കുകയാണ് ആ കുട്ടിയെ കൊണ്ടുവച്ച സ്ഥലത്ത്. അപ്പോൾ നാട്ടുകാർ പറയുന്നത് എവിടെയൊക്കെ പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് രാവിലെ മുഴുവൻ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴും ഈ കണം ഈ ഷാഡോ സംഘമൊക്കെ എവിടെ അരിച്ചു പറക്കി രാവിലെ പരിശോധന നടത്തിയിരുന്നതാണ്. അപ്പോഴൊന്നും കണ്ടെത്തിയില്ല. രാവിലെ മുഴുവൻ പരിശോധന രാവിലെ ഇവിടെ വൈകുന്നേരം ഇവിടെ വന്ന് പോലീസുകാരെല്ലാം വന്നിരുന്നു. വന്ന് ഇവിടെ എല്ലാം നമ്മൾ പരിശോധിച്ചു. എന്നിട്ടും കുട്ടിയെ കണ്ടതില്ല. ഈ ഭാഗം എല്ലാം നോക്കിയായിരുന്നു പോലീസെല്ലാം ചേർന്ന് കംപ്ലീറ്റ് നോക്കാറ്. അപ്പോൾ കുട്ടിയുടെ ഒന്നും കാണാൻ പറ്റിയില്ല. കുട്ടി ഇവിടെ ഉണ്ടെന്ന കാര്യം എങ്ങനെ അറിയുന്നത്? ഇപ്പം പോലീസിൽ നിന്ന് ഇൻഫോം കിട്ടി വന്നതാണ്. ആരോ വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ്. ഷാഡോ പോലീസും അതുപോലെ തന്നെ മണ്ണന്തല CIയും ഉണ്ടായിരുന്നു. ബിജു കുറുപ്പും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. കുട്ടി ആരോഗ്യവതിയായിരിക്കുന്നു. ഞങ്ങളെ വീട്ടിലെ ആണുങ്ങളെല്ലാം അവിടെ ഇറങ്ങി നോക്കി. അമ്പലത്തിന്റെ നേരെ അപ്പുറത്തെ അമ്പലവാസികളെല്ലാം ഇറങ്ങി നോക്കിയായിരുന്നു. എന്തായാലും ശരി, ഏറെ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. കുട്ടിയെ ആരോഗ്യവതിയായി കിട്ടിയിരിക്കുന്നു. ഒരു 19 മണിക്കൂറോളം മുൾമുനയിൽ നിർത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കുട്ടിയെ കിട്ടി. ഇനി ആരാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, എവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അതിലും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി SAT ആശുപത്രിയിൽ നിന്ന്. അവിടെയാണ് ഇപ്പോൾ കുട്ടിയുള്ളത്. ബിദിനുമുണ്ട്, അതുപോലെ അരുൺകുമാറുമുണ്ട്. ആദ്യം ബിദിനിലേക്ക്. ബിദിൻ, കുട്ടി സുരക്ഷിതയാണ് എന്നറിയുന്നതിൽ വലിയ ആശ്വാസം. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് അവളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ SAT ആശുപത്രിയിലും പരിശോധനകൾ നടക്കുകയാണോ? ശലിനി, ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ ഈ മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം മുൾമുനയിൽ നിർത്തിയ ഒരു സാഹചര്യത്തിലൂടെ മണിക്കൂറുകളിലൂടെയാണ് കഴിഞ്ഞ 19 മണിക്കൂർ കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ കുഞ്ഞിനെ ഈ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും നേരെ ജനറൽ ആശുപത്രിയിലേക്കാണ് എത്തിച്ചിരുന്നത്. അവിടെ പ്രാഥമികമായി ഡോക്ടർമാർ പരിശോധന നടത്തി. ഡീഹൈഡ്രേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്നും SIT കുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. ഇവിടെയും കുട്ടിക്ക് വിദഗ്ധമായ പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ അത്തരത്തിലേക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടിക്കില്ല എന്ന് തന്നെയാണ് ആ ഡോക്ടർമാരെല്ലാം തന്നെ പറയുന്നത്. ഇപ്പോൾ ആ കുട്ടിയെ ഒരു ദിവസം നിരീക്ഷണത്തിന് വേണ്ടി ഇന്ന് SIT ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നിലവിലിപ്പോൾ നമ്മളുള്ള ഈ SIT ആശുപത്രിയിലാണ് കുട്ടിയുള്ളത്. ആശങ്കപ്പെടേണ്ട തരത്തിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടിക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴും അതിനുശേഷം പിന്നീട് SIT എത്തി പരിശോധന നടത്തിയപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഏതായാലും കുട്ടി ഈ പോലീസുകാർ എടുത്തുകൊണ്ട് വന്ന സമയത്ത് പേടിച്ച് ആ കുട്ടിയൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഈ പേടി തോന്നിയ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് കുട്ടിക്ക് ഉള്ളത് എന്നൊരു വിവരം മാത്രമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ഏറ്റവും വിദഗ്ധമായ ചികിത്സ തന്നെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നൽകാനാണ് സംസ്ഥാന സർക്കാരും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അകത്ത് പോലീസുകാരും ഡോക്ടർമാരുമെല്ലാം ഈ കുട്ടിയുടെ ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ കുട്ടിയെ അവിടെ കൊണ്ടുവച്ച സമയത്തോ അല്ലെങ്കിൽ ഈ ഓടയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന തരത്തിലേക്ക് വലിയ ആശങ്ക തുടക്കത്തിൽ പോലീസുകാർ പങ്കുവച്ചിരുന്നു. കാരണം ഈ കുട്ടിക്ക് ദേഹത്ത് മുറിവേൽക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റ് പരിക്കുകളുണ്ടോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വിശദമായ രീതിയിൽ പരിശോധിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും നിലവിൽ ഇന്ന് കുട്ടിയെ SIT ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. നാളെ വരെ നിരീക്ഷണത്തിലാക്കും. അതിനുശേഷം ഏതെങ്കിലും തരത്തിലേക്കുള്ള വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ അതിനും പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ് ആശുപത്രിയിൽ. വിദ്യൻ തുടരുക. കുഞ്ഞിനെ ഓടയിൽ നിന്ന് രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി ഒന്ന് കാണാം. പോകാൻ സാധ്യതയുള്ള വഴികൾ നമ്മളിങ്ങനെ നോക്കിപ്പോയി. റാൻഡമായിട്ട് പരിശോധിച്ചിടയിൽ കിട്ടിയെന്നേ ഉള്ളൂ. നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെ എന്താ അവസ്ഥ? എന്താ കുട്ടിയുടെ കിടക്കുകയാണോ? ഓടയിലായിരുന്നു. അവിടെ കിടക്കായിരുന്നു, ഓടയിൽ കിടക്കുകയായിരുന്നു. ശബ്ദം ഒന്നും ശബ്ദിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇപ്പോഴും നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം അത് അതിന് മിണ്ടിയിട്ടില്ല. വശയാണ്, വെള്ളം കുടിച്ചെന്നേ ഉള്ളൂ. കുട്ടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന, അതായത് പാളത്തിലും നമ്മൾ സെർച്ച് ചെയ്ത് പോയാൽ കാണാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു. ഏകദേശം ഒരു 6-7 അടി ഇതുള്ളൊരു ഹൈറ്റുള്ളൊരു കുഴിക്കകത്തായിരുന്നു.
അതായത് നടക്കുന്ന ഒരു ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പാത പോലെ നമുക്ക് അവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാടിന് ഞാൻ മാറ്റിയിട്ട് അകത്തോട്ട് നമ്മൾ കയറുകയായിരുന്നു. കയറിയപ്പോഴത്തേക്കും ഈ കുഞ്ഞിങ്ങനെ മലർന്ന് കണ്ണിങ്ങനെ ഫുള്ള് തുറന്ന് കിടപ്പുണ്ടായിരുന്നു. ഒരു വേര് രണ്ട് വേരിൻ്റെ ഇടയിൽ കുഞ്ഞിനെ മലർത്തി കിടത്തിയിരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ ഒന്ന് അപ്പോഴേ എടുത്ത് സാറും നമ്മളെല്ലാം കൂടി എടുത്തുകൊണ്ട് ഓടായിരുന്നു. എനിക്ക് തന്നെ ഒരു ഐഡിയ അടുപ്പിച്ച് ഹൈറ്റുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചാടി ഇറങ്ങിയിട്ട് കൊച്ചിനെ എടുത്ത് മേളിൽ ഇരുത്തിയതിനു ശേഷം വീണ്ടും ഞാൻ ചാടി വരഞ്ഞാണ് കയറിയത്. അപ്പോഴത്തേക്കും ആരോ കൊണ്ട് കിടത്തിയതാണ് ഉറപ്പാണ്. കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. അരുൺകുമാർ ഉണ്ട് അവിടെ നിന്ന്. അരുൺ, കുട്ടി എങ്ങനെ അവിടെ എത്തി? ആരാണ് ഇതിന് പിന്നിൽ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം വേണ്ടത്. ഇതുവരെ കൃത്യമായ വിവരങ്ങളൊന്നും പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല. നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്താണ്? ശനി, നേരത്തെ ചില സംശയങ്ങൾ പോലീസ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ആർക്കെതിരെയും വ്യക്തമായിട്ടുള്ള ഒരു സംശയവുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പരിശോധനയിൽ പ്രാഥമികമായ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുട്ടിയെ കൊണ്ട് കിടത്തിയതാകാം എന്നാണ് സംശയിക്കുന്നത്. ഒന്ന്, നാട്ടുകാർ ഈ ഭാഗത്ത് പരിശോധിച്ചിരുന്നു, പോലീസും പരിശോധിച്ചിരുന്നു, പക്ഷേ അപ്പോൾ ഈ കുട്ടിയെ അവിടെ കണ്ടെത്തിയില്ല. കാരണം ഒരുപക്ഷെ ആ കുട്ടി രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടി വിളിക്കുമായിരുന്നു, ഒരു പക്ഷേ കരയുമായിരുന്നു. അങ്ങനെ ഒരു കരച്ചിൽ കേട്ടില്ല. കാരണം അങ്ങനെ ഒരു കാട് നിറഞ്ഞ ഭീതിജനകമായിട്ടുള്ള സ്ഥലം, കാരണം രക്ഷിതാക്കളെ കാണാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു അവസ്ഥയിൽ ചെന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി കരയുമായിരുന്നു. അങ്ങനൊരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ രക്ഷിച്ചവർ പറയുന്നത് തന്നെ കുട്ടിയെ കൊണ്ടുവന്നൊരു വേരിൻ്റെ ഇടയിൽ ഒരു ഉപേക്ഷ എന്ന നിലയിൽ കാണുകയായിരുന്നു. കുട്ടി താഴേക്ക് വീണില്ല. ഇപ്പോൾ ആ സ്ഥലത്ത്, അതേ സ്ഥലത്ത് കുട്ടിയെ കൊണ്ട് ഉപേക്ഷിച്ച അതേ സ്ഥലത്ത്. ശബ്ദം ശരിയാക്കിക്കോളൂ. എന്തായാലും വലിയ ആശ്വാസ വാർത്തയാണ് അല്പം മുമ്പ് നമ്മളൊക്കെ കേട്ടത്. 20 മണിക്കൂറുകൾക്കൊടുവിൽ കുഞ്ഞുമേരിയെ സുരക്ഷിതയായി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമുള്ള വാർത്തയാണ്. അവളെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ആരോഗ്യ പരിശോധനകൾ നടത്തി. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പിന്നീട് SAT ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ ഇന്ന് ഒരു ദിവസം നിരീക്ഷണത്തിൽ തുടരും. പക്ഷേ ആരാണിതിന് പിന്നിൽ, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം വേണ്ടതാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുൺ, തുടരാം. ശാലിനി, നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പോലീസ് ഇപ്പോൾ അത്തരത്തിലുള്ള സ്ഥിരീകരണം നൽകുന്നില്ല. അത്തരത്തിലുള്ള സംശയങ്ങൾ ഒരാൾക്കെതിരെ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം രാവിലെ നാട്ടുകാരും പോലീസുമൊക്കെ ഈ ഭാഗത്തെല്ലാം പരിശോധന നടത്തിയിരുന്നു. ഇതൊരു കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ്, ഒരു കുഴിയാണ്. അവിടെ കുട്ടിയെ ഒരുപക്ഷെ ഉപേക്ഷിച്ചിരുന്നു എങ്കിൽ ആ കുട്ടി ആ അച്ഛൻ മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കുട്ടി കരയുമായിരുന്നു. അല്ലെങ്കിൽ ആ കുട്ടിക്ക് വെള്ളം ഒന്നും ആഹാരം കിട്ടാത്ത സാഹചര്യം അപ്പോഴും കരയുമായിരുന്നു. കാരണം തൊട്ടടുത്ത് വീടുകളുണ്ട്. അതേസമയം അതേ സ്ഥലത്ത് ഇപ്പോൾ ആ ഒരു ട്രാക്കർ ഡോഗിനെ, ടിപ്പു എന്ന് പറയുന്ന ട്രാക്കർ ഡോഗിനെ കൊണ്ടുവന്ന് പരിശോധിക്കുകയാണ്. ഒരുപക്ഷെ അതിലൂടെ ഈ സംശയ നിവാരണം ഉണ്ടാകാം എന്നാണ് പോലീസ് കരുതുന്നത്. ഈ റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഈ സ്ഥലം. ബ്രഹ്മോസിൻ്റെ പിന്നിലായിട്ട്, അതായത് കുട്ടിയെ കാണാതാകുന്നതിൻ്റെ ഒരു 300 മീറ്റർ ഇപ്പുറം, അവിടെ നിന്ന് പട്ടി പോയി മറ്റ് ട്രാക്കിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഒരു ഇടവഴിയിലൂടെ പട്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ ഏറെ വഴിത്തിരാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒരു ഇടവഴിയിലൂടെ, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു ഇടവഴിയിലൂടെ ആ പട്ടി മുന്നോട്ട് പോവുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും മുന്നിൽ പോകുന്നു, നമ്മൾ പിന്നിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ ഈ കുട്ടിയെ കൊണ്ട് ആരാണ് ഉപേക്ഷിച്ചത്, എങ്ങനെ കുട്ടി ഇവിടെ എത്തി എന്നതാണ് ഇനി നിർണായകം. ആരോഗ്യവതിയായി എന്തായാലും വലിയ പരിക്ക് ഒരു പരിക്കൂല കുട്ടിക്ക് നിർജ്ജലീകരണം മാത്രമാണ് ഉള്ളത്. അവൾക്ക് ഈ 2 വയസ്സുകാരിക്ക് പരിക്കോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർമാരുടെ വൈദ്യപരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും അവള് വലിയ പരിക്കുകളൊന്നുമില്ലാതെ ആരോഗ്യവതിയായി രക്ഷിതാക്കളുടെ മുമ്പിൽ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് ആരാണ്. അങ്ങനെയെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ആവശ്യമായ കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ അന്വേഷണം പോലീസ് ഇപ്പോൾ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് ആ കുട്ടിയെ ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് പരിശോധിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെല്ലാം സ്ഥലത്ത് പരിശോധനകൾ തുടരുകയാണ്. എന്തെങ്കിലും നിർണായകമായ സൂചനകൾ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ പോലീസിന് കിട്ടുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. മടങ്ങിയെത്താം അരുൺ ഇതേ വാർത്തയിലേക്ക് തന്നെ. ചെറിയൊരിടവേള.
തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ കണ്ട് കിട്ടിയെന്ന ആശ്വാസ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ആദ്യം ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു പരിശോധനകൾക്കായി എത്തിച്ചത്. അവിടെ മന്ത്രി വി ശിവൻകുട്ടിയും എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഡോക്ടർമാർ പറഞ്ഞതിപ്പോൾ ഒരു പ്രശ്നമില്ല, ആരോഗ്യസേന ഇപ്പം ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. എന്തായാലും കേരള പോലീസിന് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് കുറ്റാന്വേഷണ രംഗത്ത് അവർ തെളിയിച്ചിരിക്കുന്നത്. ഒരു വളരെ ജാഗ്രതയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വീണ്ടും അരുൺകുമാറിലേക്ക്. അരുൺ, കുട്ടിയെ കാണാതായതിന് 300 മീറ്റർ അകലെ നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. ആ സമയമൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കുട്ടി വീണ്ടും കുട്ടിയെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞതെന്നുള്ള ഒരു സംശയമുണ്ട്. പോലീസ് എന്താണ് ഇപ്പോൾ അതേക്കുറിച്ച് പറയുന്നത്? എന്തെങ്കിലും സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്? ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് സൂചന, പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനയൊന്നും നേരത്തെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊന്നുമില്ല. ഒരാൾക്കെതിരെയും സംശയമില്ല എന്ന് പറയുന്നു. ഇനി കണ്ടെത്താനുള്ള 1 മുതലുള്ള പരിശോധന ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലത്തു നിന്നും, ആ റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്തുള്ള ആ സ്ഥലത്തു നിന്നും സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഈ ട്രാക്കർ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം 150 മീറ്റർ ഈ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വഴിയെ ഈ പോലീസ് നായ സഞ്ചരിക്കുകയുണ്ടായി. വീണ്ടും ചില സംശയങ്ങൾ പോലീസിനുള്ളത് കൊണ്ട് വീണ്ടും ആ ഭാഗത്ത് പോയിട്ട് വീണ്ടും ഈ പോലീസ് നായ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ ഭാഗത്ത്. പക്ഷേ ഇപ്പോൾ പോലീസ് നായ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. തികച്ചും വിപരീതമായിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്കാണ് പോലീസ് നായ ഇപ്പോൾ പോകുന്നത്. പോലീസും കൂടെയുണ്ട്. കാരണം നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഒരുപക്ഷെ ഈ ഡോഗിന് തെറ്റിയതായിരിക്കും എന്നൊരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ വീണ്ടും ആ ഭാഗത്ത് പോയി ഒന്നുകൂടി പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞിരുന്നു. മാധ്യമങ്ങളെ മാറ്റി നിർത്തി, മാധ്യമപ്രവർത്തകരെല്ലാം മാറ്റി നിർത്തിയ ശേഷം വീണ്ടും ആ ഭാഗത്തേക്ക് പോയി വീണ്ടും പരിശോധന നടത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ പോലീസ് നായ നേരത്തെ വന്ന ഭാഗത്തു നിന്നും വിപരീത ദിശയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത്. ആ പോലീസ് നായ ഇപ്പോൾ വന്ന് ഒരു വീടിൻ്റെ ആ പിന്നാമ്പുറത്ത് കയറിയിരിക്കുകയാണ്. ആ ഒരു വെള്ളം നിറഞ്ഞ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഒരു ആസ്ബറ്റോസ് ഷീറ്റിട്ട വീട്, ഒരു വീടല്ല, ഒരു കെട്ടിടമാണ്. ഒരു പാർട്ടി ഓഫീസ് എന്ന് സംശയിക്കുന്നു. റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കെട്ടിടമാണെന്ന് സംശയിക്കുന്നു. അതിൻ്റെ പിന്നിൽ വെള്ളമാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ ഡോഗ് വന്ന് നിൽക്കുന്നത്, പോലീസ് ഡോഗ് വന്ന് നിൽക്കുന്നത്. അത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഓഫീസാണ്. ആ ഓഫീസിൻ്റെ പിന്നിൽ വെള്ളക്കെട്ടാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പോലീസ് നായ വന്ന് മണം പിടിച്ച് വന്ന് നിൽക്കുന്നത്. കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് പരിശോധനകൾ നടത്തുകയായിരുന്നു. ആദ്യം ഒരു ദിശയിലേക്ക് പോലീസ് നായ പോയി, അതിന് പിന്നാലെ മറുദിശയിലേക്ക് പോലീസ് നായ പോയി. ഇപ്പോൾ അവിടെ ഒരു കെട്ടിടത്തിലേക്ക് പോലീസ് നായ എത്തുന്നതാണ് കണ്ടത്. എന്തായാലും ആ വഴിയെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. എന്തെങ്കിലും കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. 20 മണിക്കൂറിനൊടുവിൽ രണ്ടു വയസ്സുകാരിയെ കിട്ടിയെന്ന വലിയ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴും ആരാണ് ഈ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചത്, എന്താണ് അതിൽ സംഭവിച്ചത്, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തൊക്കെ തന്നെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു ദുരൂഹത ബാക്കിയാണ്, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന്. നിലവിൽ ആരും കസ്റ്റഡിയിലില്ല, കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് ഒരിടവേള. രണ്ടു വയസ്സുകാരിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എന്താണതിൽ സംഭവിച്ചിട്ടുണ്ടാവുക, എങ്ങനെയാണ് ആ കുട്ടി അവിടെ എത്തിയത്, അവരുടെ ലക്ഷ്യം എന്താണ് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം വേണ്ടതാണ്. അരുൺകുമാർ ഒരിക്കൽ കൂടി നമുക്കൊപ്പമുണ്ട്. അരുൺ, നേരത്തെ പോലീസ് നായ ഒരു
കെട്ടിടത്തിലെത്തി നിൽക്കുന്നത് കണ്ടിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോകുന്നത് കണ്ടു. എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ നടത്തുന്ന പരിശോധനയിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ചാക്ക ഐ ടിയുടെ ഒരു ഭാഗത്തോടു കൂടി മുന്നോ ഈ പറയുന്ന റെയിൽവേ ട്രാക്കിലേക്ക് വരുന്ന ഒരു വഴിയുണ്ട്. അത് ചാക്ക ഐ ടി കോളനി എന്നാണ് അറിയപ്പെടുന്നത്. ചാക്ക ഐ ടിയുടെ പിൻഭാഗത്തുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ ഈ പോലീസ് നായ വന്നിരിക്കുന്നത്. ഒരു 1200 മീറ്റർ കഴിഞ്ഞപ്പോൾ ഈ നായ ഇപ്പോൾ ഒരു വീടിന് മുന്നിൽ നിൽക്കുകയാണ്. അലക്ക് കടവ് റോഡ് എന്നറിയപ്പെടുന്ന ആ റോഡ് വഴിയാണ് ഇപ്പോൾ ഈ കേരള പോലീസിൻ്റെ ടിപ്പു എന്ന് പറയുന്ന ട്രാക്കർ ഡോഗ് മുന്നോട്ട് നീങ്ങുന്നത്. ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ ഒരു വീടിന് മുന്നിലെത്തി ആ ഡോഗ് നിൽക്കുകയാണ്. ആ ഭാഗത്ത് നേരത്തെ തന്നെ പോലീസിൻ്റെ ഷാഡോ സംഘമൊക്കെ വിവിധ വീടുകളിൽ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. കാരണം ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തെ സംബന്ധിച്ചാണ് ഈ ഭാഗത്ത് ഈ തുടർന്നുള്ള അന്വേഷണത്തിന് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചത് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഒക്കെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ചുമതല. എന്തായാലും ഇനി കണ്ടെത്തേണ്ടത് ഈ കുട്ടിയെ കൊണ്ടുവച്ചത് ആരാണ്, അല്ലെങ്കിൽ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചത് ആരാണ് എന്നതാണ്. അത് സംബന്ധിച്ചാണ് കുട്ടിയെ കണ്ടെത്തിയ ആ പൊന്തക്കാടിൽ നിന്നും പോലീസ് നായയെ കൊണ്ടുള്ള പരിശോധന തുടങ്ങിയിരിക്കുന്നത്. ആദ്യം മറ്റൊരു ഭാഗത്തേക്കാണ് പോയത്. പിന്നീട് വീണ്ടും ചില സംശയങ്ങൾ ഈ ഡോഗ് സ്ക്വാഡിനുണ്ടായി. അതുകൊണ്ട് വീണ്ടും ആ ഭാഗത്ത് കൊണ്ടുപോയി അവിടുന്ന് വീണ്ടും ഈ പോലീസ് നായ യാത്ര തിരിച്ചപ്പോൾ മറ്റൊരു എതിർ ദിശയിലേക്കാണ് പോയത്. ഇപ്പോൾ ഏകദേശം 200-250 മീറ്റർ മുന്നിട്ട് പോലീസ് നായ ഇപ്പോൾ നിൽക്കുകയാണ്. ആ ഭാഗങ്ങളിലെല്ലാം CCTV ദൃശ്യങ്ങളുണ്ട്. ചാക്ക ITയുടെ പിൻഭാഗത്താണ് ഇപ്പോൾ ഈ നായ നിൽക്കുന്നത്. അരുൺ, ഇപ്പോഴുമുള്ളൊരു സംശയം ഈ കുട്ടിയെ കാണാതാകുന്ന സ്ഥലത്ത് നിന്ന് വലിയ അകലെയല്ല ഈ സ്ഥലം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 300 മീറ്റർ അകലം മാത്രമാണ്. വലിയ പരിശോധനകൾ, വലിയ പോലീസ് വലയമൊക്കെ ആ പ്രദേശത്ത് സ്വാഭാവികമായും ഉണ്ടാകും. എന്നിട്ടും ആരെങ്കിലും ഈ കുട്ടിയെ അങ്ങോട്ടേക്ക് ഉപേക്ഷിച്ചാണെങ്കിൽ, രാത്രിയായി ഇനി വേറെ നിവൃത്തിയില്ല എന്ന് കരുതി അവിടെ ഉപേക്ഷിച്ചതാകാമെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയരും. കാരണം അത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എന്തൊക്കെ സാധ്യതകൾ നമ്മൾ ഇതിൽ കാണണം? തീർച്ചയായും അതാണ് വലിയൊരു സംശയം എന്ന് പറയുന്നത്. കാരണം നാട്ടുകാരെല്ലാം ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. രാവിലെ ആ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. നമ്മളോടൊപ്പം നാട്ടുകാരൻ ചേരുകയാണ്. അവിടെ ആ ഭാഗത്ത് പരിശോധന നടത്തിയതല്ലേ? രാവിലെ നടത്തിയാണ്, കുട്ടിയെ കണ്ട ഭാഗത്ത് എല്ലാം പരിശോധന നടത്തിയാണ്. രാവിലെ നടത്തുകയും വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ള് പറയുന്ന പർട്ടിക്കുലർ ഈ കൊന്തക്കാട് ഭാഗത്ത് പരിശോധന നടത്തിയായിരുന്നു. അപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഈ കാടൊക്കെ മാറ്റി പരിശോധന, കാടൊക്കെ മാറ്റി കാടിന്റെ സൈഡിലൊക്കെ പോയി പരിശോധന നടത്തിയായിരുന്നു. കാരണം ഈ ട്രാക്കിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോയില്ല, അത് കണ്ടില്ല. ഉള്ളിലോട്ട് ഇറങ്ങി പോയി, അത് കണ്ടില്ല. പക്ഷേ അതിന്റെ സൈഡിലെല്ലാം കംപ്ലീറ്റ് പരിശോധന നടത്തിയായിരുന്നു. ആ സമയത്തൊന്നും കുട്ടിയെ അവിടെ കണ്ടില്ല. വൈകുന്നേരം 5 മണിക്ക് ശേഷവും അവിടെ വന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നായിരുന്നു. കംപ്ലീറ്റ് പരിശോധന നടത്തിയായിരുന്നു. എന്നിട്ട് നിങ്ങളെല്ലാം ജാഗ്രതയോടെ ഇരിക്കുന്നു. ഒരു ഭാഗത്ത് ട്രാക്കാണ്, മറ്റൊരു ഭാഗത്ത് ഒരു കോളനിയാണ്, നിരനിരയായ വീടുകളാണ്, ഒരു ക്ഷേത്രമുണ്ട്, വൈകുന്നേരം നല്ല ആൾക്കൂട്ടമുണ്ട്. അവിടേക്ക് ഒരാളെ ഇങ്ങനെ കുട്ടിയെ കൊണ്ട് വയ്ക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും അങ്ങനെ ഒരു നമ്മുടെ മുമ്പിൽ നോക്കി നിൽക്കാൻ നടക്കത്തില്ല. കാരണം നമ്മളെപ്പോഴും അവിടെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ പുറകോശത്ത് കൂടെ ഒക്കെ ഒരുപാട് വഴികളുണ്ട് വരാനായിട്ട്. ഇപ്പം ഈ റോഡുണ്ട്, അപ്പുറ സൈഡിൽ കൂടെ റോഡുണ്ട്, അതുവഴിയൊക്കെ വരാം. രാജ്യമായിട്ട് അങ്ങനെ വന്ന കൊണ്ട് വയ്ക്കുന്നതാവാം. അല്ലാതെ നമ്മൾ ഇത് ഒരാൾ കൊണ്ടുവയ്ക്കാതെ ഇപ്പം ഇങ്ങനെ ഒരു ഇത് വരില്ല. കാരണം രാവിലെ വരെ നമ്മൾ ഫുള്ള് എല്ലാവരും ചെക്ക്, നാട്ടുകാരും മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ചെക്ക് ചെയ്തതാണ് അതെല്ലാം. എന്നാലും ഇത് നാട്ടുകാരനാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ശ്രീജിത്ത്. ശ്രീജിത്ത് എന്ന നാട്ടുകാരനാണ്. നേരത്തെ പോലീസിനോടൊപ്പം അവിടെ ഈ പറഞ്ഞ സ്ഥല പരിശോധനയിലൊക്കെ ഈ ശ്രീജിത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്രീജിത്തിൻ്റെ സംശയവും പല സംശയങ്ങളാണ്. കാരണം ഒരിക്കലും അങ്ങനെ ഈ പറയുന്ന നാട്ടുകാർ ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അവിടെ കൊണ്ടുവന്ന് ഈ ആ ഒരു കുട്ടിയെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല. പക്ഷേ അവിടേക്ക് വരാൻ വിവിധങ്ങളായിട്ടുള്ള വഴികളുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള 2 തടി കഷ്ണങ്ങൾ അവിടെ ഇപ്പോൾ അവിടുന്ന് വീണ്ടും എത്തിച്ചിരിക്കുന്നു. പട്ടി ഇപ്പോൾ വീണ്ടും ആ തടി കഷ്ണങ്ങൾ മണപ്പിക്കുകയാണ്. ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്ന 2 തടി കഷ്ണങ്ങളാണ് ടിപ്പു എന്ന കേരള പോലീസിൻ്റെ K9 സ്ക്വാഡിലെ ട്രാക്കർ ഡോഗാണ്. ആ ഭാഗത്ത് ഇപ്പോൾ വീണ്ടും ആ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തുള്ള 2 തടി കഷ്ണങ്ങളാണ് കൊണ്ടുവന്നത്. അത് സ്മെല്ല് ചെയ്യുകയാണ്.
അതിനുശേഷം ഇത്ര ഭാഗത്താണ് ആ ഡോഗ് വന്ന് നിന്നത്. വീണ്ടും ആ സ്മെല്ല് ചെയ്തിട്ട് തുറന്നുള്ള ഒരു ഡോഗിൻ്റെ മുന്നോട്ടുള്ളൊരു യാത്രയ്ക്ക് ആവാം അത്തരത്തിൽ സ്മെല്ല് ചെയ്യുന്നു. ഇത് ചാക്ക ഐ ടിക്ക് പിന്നിലുള്ള ഒരു വഴിയാണ്, ഐ ടി കോളനി എന്നറിയപ്പെടുന്ന വഴിയാണ്. ഇത് കറങ്ങി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പോലീസായ പൊന്തക്കാടിന് സമീപത്തെ ഒരു ഓടയിൽ നിന്നാണ് കുഞ്ഞിനെ കിട്ടിയത്. 20 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞിനെ കാണാതായ സ്ഥലത്ത് നിന്ന് 300 മീറ്റർ അകലം മാത്രമാണ് ഈ കുഞ്ഞ് ഉണ്ടായിരുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിടങ്ങളാണ്. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയങ്ങൾ ബാക്കിയാകുന്നത്. ഇപ്പോഴും പോലീസ് കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നില്ല. ആരും കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസിൻ്റെ പരിശോധനകൾ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ തുടരുകയാണ്. എന്തെങ്കിലും വ്യക്തമായ സൂചനകൾ കിട്ടുമോ എന്നറിയാൻ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ആ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് വിശദമായി തന്നെ നമുക്ക് അതിലേക്ക് പോകാം. ഇനി ന്യൂസ് റീലിന്റെ സമയമാണ്. ശീതൾ.